سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അനുഭവിച്ച് ആചരിച്ച് നിലനിർത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം മരിക്കുവോളം അവൻ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹബത്തും വിശ്വാസികളുടെ ബാധ്യതാ നിർവഹണവും ഒരുമിച്ച് ചേരുന്ന നമസ്കാരമെന്ന സവിശേഷമായ അനുഷ്ഠാന കർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഖിബിലക്ക് നേരെ തിരിഞ്ഞു നിന്ന് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച് പിന്നീട് ഇസ്തിആദത്തും ബിസ്മിക്കും ശേഷം ഫാത്തിഹ പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് പൂർണ്ണമായോ അതല്ലെങ്കിൽ ഏതാനും ആയാത്തുകൾ ഭാഗികമായോ പാരായണം ചെയ്യുക, അതിനുശേഷം നിർവഹിക്കാനുള്ള റുക്കൂഇനെ കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കുവാനുള്ളത്. വിശുദ്ധ ഖുർആനിലെ രണ്ട് മൂന്ന് ആയത്തുകളിൽ റുക്കൂഇമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ആമുഖമായി ഓതി വെച്ച ആയത്ത് 22 അധ്യായം സൂറത്തു ഹജ്ജിലെ 77 ആയത്താണ്. ഖുർആനിലെ ചില ആയത്തുകളിൽ നമസ്കാരവുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുന്നതിൽ മൊത്തത്തിൽ നമസ്കാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഖിയാം, സുജൂദ്, റുക്കൂഉ് ഈ മൂന്ന് പദങ്ങളെയും പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അത് നിങ്ങൾ നിർവഹിക്കണമെന്ന് പറയും. അതിൻ്റെ അർത്ഥം ആ കർമ്മം അല്ലെങ്കിൽ ആ ഒരു ഘടന മാത്രം നിർവഹിക്കണമെന്നല്ല, അത് ഉൾപ്പെടെയുള്ള നമസ്കാരം മൊത്തത്തിൽ നിർവഹിക്കണമെന്നാണ്. പക്ഷേ പ്രത്യേകം സുജൂദിനെയും റുക്കൂഇനെയും ഖിയാമിനെയും പരാമർശിച്ചത് നമസ്കാരത്തിൽ അതിനുണ്ടായിരിക്കേണ്ട പദവിയെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കുറിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ സൂറത്തു ഹജ്ജിലെ 77 ആയത്തിൽ വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുർക്കഉ
واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. يا ايها الذين امنوا وليوا ستي بشواسكالين اركعوا نيغال پڑچ ربن ركوع چيانا اللهم نيغال پرنمكنا തലകുനിക്കണം, നിങ്ങൾ കുമ്പിടണം, അതാണ് റുകൂഇ എന്ന് പറഞ്ഞാൽ. വസ്ജുദു, നിങ്ങൾ സാഷ്ടാംഗം നമിക്കണം, സുജൂദും ചെയ്യണം, അതിലേക്ക് നമുക്ക് വരാനുണ്ട്. വഅബുദു റബ്ബക്കും, എന്നിട്ട് മൊത്തത്തിൽ അല്ല പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പടച്ച റബ്ബിനെ ആരാധിക്കണം. അങ്ങനെ ആരാധനകൾ അനുഷ്ഠാന കർമ്മമായ നമസ്കാരത്തിൽ തന്നെ അതിൻ്റെ വിവിധ മുറകൾ നിർവഹിച്ച് വഫ്അലുൽ ഖൈറ, പിന്നെ നന്മയായിരിക്കണം നിങ്ങൾ നിർവഹിക്കുന്നത് അഖിലവും. പിന്നെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതിലൂടെ നിങ്ങൾ വിജയം വരിക്കുന്നവരായേക്കാം എന്നാണ് അല്ലാഹ് അറിയിക്കുന്നത്. ഇതാണ് സൂറത്തു ഹജ്ജിലെ 77-ാമത്തെ ആയത്തിൽ. അപ്പൊ അവിടെ വർക്കഉ, നിങ്ങൾ റുകൂ ചെയ്യണം. ഇർക്കഉ സിംഗുലറായി ഏകവചന രൂപത്തിലല്ല പറഞ്ഞത്, ബഹുവചന രൂപത്തിലാണ് വർക്കഉ, നിങ്ങൾ റുകൂ ചെയ്യണം. അതിന്റെ അർത്ഥം റുകൂഉ ഉൾപ്പെടെയുള്ള നമസ്കാരം അതിൻ്റെ സംഘടിത സ്വഭാവത്തിൽ നിർവഹിക്കുന്നതിന് നിങ്ങൾ പ്രഥമ പരിഗണന കൊടുക്കണം എന്നുകൂടിയുണ്ട്. ഇനി മൂന്നാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 43-ാമത്തെ ആയത്തിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയോട്, അതല്ലെങ്കിൽ മറിയം റളിയല്ലാഹു അൻഹയോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്, യാ മറിയം ഖുനുതി ലിറബ്ബിക്കി വസ്ജുദി വർക്കഇ മഅ റാകിഈൻ. യാ മറിയം, അല്ലയോ മറിയമേ, മുഖുനുത്തി, നീ പടച്ച റബ്ബിനോട് നിന്റെ സൃഷ്ടാവിനോട് ഭക്തിയുള്ളവളായി തീരുക, അള്ളാഹുവിനെ നീ നമിക്കുക, പടച്ച റബ്ബിനെ പൂർണ്ണമായി വിധേയപ്പെടുക, അല്ലെ റബ്ബിക്ക് നിന്റെ രക്ഷിതാവിനോട്, വസ്ജുദി പടച്ച റബ്ബിനെ നീ സാഷ്ടാംഗം നമിക്കുക, വർക്കഇ നീ റബ്ബിനെ കുമ്പിടുക, പ്രണമിക്കുക, റുകൂ ചെയ്യുക, ചെയ്യുന്നവരുടെ കൂടെ, അഥവാ നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉണ്ടാകണം. അതേപോലെ അതല്ലെങ്കിൽ അതിന്റെ മറ്റൊരാശയം നേരത്തെ പറഞ്ഞതുപോലെ സംഘടിതമായ നമസ്കാരം നിർവഹിക്കുന്നിടത്ത് നീ ഉണ്ടാകണം. മുൻഗാമികൾക്കും നമസ്കാരമുണ്ട്. ആദ്യത്തെ ഖുതുബകളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചപ്പോ പൂർവസൂരികൾക്കും നമസ്കാരം, പക്ഷേ നമ്മൾ ഇന്ന് നമസ്കരിക്കുന്ന അതേ ഘടനയനുസരിച്ച് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതേ രൂപത്തിലാണോ എന്ന് ചോദിച്ചാൽ മാറ്റമുണ്ടാകാം. എന്നാലും നമസ്കാരത്തിൽ മുൻഗാമികൾക്കും റുക്കൂ ഉണ്ടായിരുന്നു, സുജൂദ് ഉണ്ടായിരുന്നു, ഖിയാം ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ റുക്കുനുകളാണ്. അതുകൊണ്ട് മുൻഗാമികൾക്ക് അതുമുണ്ട്. അപ്പൊ ഇവിടെ മറിയം റളിയല്ലാഹു അൻഹയോട്. ഇനി 77-ാം അധ്യായം സൂറത്തുൽ മുർസലാത്തിലെ 48-49 സൂക്തങ്ങളിൽ റുകൂ ചെയ്യാത്ത, അഹങ്കരിക്കുന്ന മുജിരിമുകളെ കുറിച്ച്, പാപികളെ കുറിച്ച്, നിഷേധികളെ കുറിച്ച്, അഹംഭാവം നടിക്കുന്നവരെ കുറിച്ച് പറയാം. അവരോട് റുകൂ ചെയ്യാൻ വേണ്ടി പടച്ചറബിന് വിധേയപ്പെട്ട് കുമ്പിടുന്നതിന് വേണ്ടി പ്രണമിക്കുന്നതിന് വേണ്ടി പറയപ്പെട്ട് കഴിഞ്ഞാൽ അവർ റുകൂ ചെയ്യുകയില്ല. വൈലു യൗമൈദില്ലിൽ മുകദ്ദിബീൻ, പാപികളായ നിഷേധികളായ ആളുകൾക്ക് അന്നേ ദിവസം നാശമാണ്, പരലോകത്തവർക്ക് നാശമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അവർ റുകൂ ചെയ്യുക എന്നത് വിശ്വാസികളുടെ ഒരു ഗുണം കൂടിയാണ്. നമസ്കാരത്തിൽ റുകൂ എന്ന് പറയുന്നത് അത് റുക്കനാണ്. ഇൻഹിനാഹ് എന്നാണ് അറബിയിൽ മറ്റൊരു പദത്തിൽ അതിന് പറയുക, തല താഴ്ത്തുക എന്നതാണ്. അതാണ് പ്രണമിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. റുകൂ എന്ന് പറയുന്നത് ഇബാദത്താണ്. സുജൂദ് എന്ന് പറയുന്നത് ഇബാദത്താണ്. നമസ്കാരം ഇബാദത്താണ്. നമസ്കാരത്തിൽ നിർവഹിക്കുന്നതൊക്കെ ഇബാദത്താണ്. അപ്പൊ റുകൂ ഇബാദത്തായതുകൊണ്ട് തന്നെ ആത്മീയ അർത്ഥത്തിൽ ഒരിക്കലും പടച്ച റബ്ബിന്റെ പുറമെയുള്ളവരുടെ മുമ്പിൽ ഒരു വിശ്വാസിക്ക് റുകൂ ചെയ്യാൻ പാടില്ല, പ്രണമിക്കാൻ പാടില്ല തന്നെ. അത് അവന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന സംഗതിയാണ്. അല്ലാഹുക്കും മാത്രം. പ്രവാചകന്റെ ഹദീസിൽ അടക്കത്തിലും ഒതുക്കത്തിലും ഒക്കെയായി നീ റുകൂ ചെയ്യണമെന്നാണ്. ഇനിയോ ആ റുകൂ ചെയ്യുന്നതിന്റെ മുന്നോടിയായി അല്പം ഒരു സൈലൻസ്, ഒരു നിശബ്ദത, ഒരു ക്ഷമ പാലിക്കണമെന്ന് നമസ്കാരവുമായി ബന്ധപ്പെടുത്തിയ കർമ്മശാസ്ത്ര മസ്അലകളിൽ കാണുവാൻ കഴിയും. നമ്മൾ റുകൂ ചെയ്യുന്ന സമയത്ത് നമസ്കാരത്തിൽ റുകൂ ചെയ്യുകയാണ്, ഖുർആൻ പാരായണം കഴിഞ്ഞ്
റുക്കൂഇലേക്ക് പോകുമ്പോൾ അവിടെ ഇൻതിഖാലിന്റെ തക്ബീർ നിർവഹിക്കും. ആദ്യത്തെ തക്ബീർ തക്ബീറത്തുൽ ഇഹ്റാമാണ്. കയ്യൊക്കെ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥനയും ഫാത്തിഹയും സൂറത്തും പാരായണം ചെയ്തതിന് ശേഷം നമ്മൾ റുക്കൂഇലേക്ക് പോവുകയാണ്. ആ റുക്കൂഇലേക്ക് പോകുന്ന സമയത്തും അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കും. ആ തക്ബീറിന് തക്ബീറത്തുൽ ഇൻതിഖാൽ, ഒരു കർമ്മത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക്, ഒരു പ്രവൃത്തിയിൽ നിന്ന് അടുത്ത പ്രവൃത്തിയിലേക്ക് നമസ്കാരത്തിനിടക്ക് പോകുന്നതിന് വേണ്ടിയാണ് ആ തക്ബീറുകൾ ചൊല്ലാറുള്ളത്. അപ്പോൾ ആ തക്ബീർ, റുക്കൂഇലേക്ക് പോകുന്ന തക്ബീറും വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ പാരായണവും തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ വേണ്ടിയിട്ട് റുക്കൂഇന് മുമ്പ് അല്പം നിശബ്ദത പാലിക്കാനാണ്. രണ്ടു രണ്ടായി തന്നെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാകണം. ചേർന്ന് വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഓരോന്നും കഴിഞ്ഞിട്ടാണ് അടുത്തത് നിർവഹിക്കേണ്ടതെന്നാണ്. അതിനാണ് നമസ്കാരത്തിൽ നമ്മൾ അടക്കണ്ടാകണം, ഒതുക്കണ്ടാകണം, തുമൈനീനത്ത് ഉണ്ടാകണം എന്നൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ. പക്ഷേ പിന്നെ നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നമസ്കാരത്തെക്കുറിച്ചും നമസ്കാരത്തിലെ ഘടകങ്ങളെക്കുറിച്ചും റുക്കുനുകളെക്കുറിച്ചും ഷുറൂത്തുകളെക്കുറിച്ചും വാജിബാത്തുകളെക്കുറിച്ചും ആലോചിക്കുന്നതിൻ്റെ അപ്പുറം നമസ്കാരത്തിന് ശേഷം നിർവഹിക്കാനുള്ളതിനെക്കുറിച്ചും നമസ്കാരത്തിന് മുമ്പ് ചെയ്തു പോയ സംഗതികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ തിങ്കിങ്, അതാണ് നമ്മുടെ സ്റ്റിൽ ബഫറിങ് ദെയർ. നമുക്കപ്പോഴും മനസ്സിൽ എന്താണ്, നിസ്കാരം കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നിസ്കാരത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാതെ, ആശയബോധ്യമില്ലാതെ, വെറുതെ നാവുകൊണ്ടുള്ള ഉച്ചാരണവും ശരീരം കൊണ്ടുള്ള ഏതാനും ചില പ്രവർത്തനങ്ങളും ഒക്കെയായി നമസ്കാരം ചുരുക്കിക്കെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ടല്ലോ പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ. എന്നാൽ അങ്ങനെയല്ല, ഓരോന്നും അറിഞ്ഞ് നിർവഹിക്കണം. ശരീരവും മനസ്സും പങ്കെടുക്കണം. നാവിൻ്റെ കൂടെ ലിസാനിൻ്റെ കൂടെ കൽബുണ്ടാകണം. നാവിൻ്റെ കൂടെ ഹൃദയ സാന്നിധ്യവും ഉറപ്പുവരുത്താൻ കഴിയണം. ശ്രദ്ധയുണ്ടാകണം, തുമൈനീനത്തുണ്ടാകണം. അങ്ങനെ ഓരോന്നും നിർവഹിച്ച് അല്ലെങ്കിൽ ഓരോന്നും മനസ്സിരുത്തിയിട്ടായിരിക്കണം ഓരോ കർമ്മങ്ങളും നിർവഹിക്കേണ്ടത്. ഇനിയോ, ഇനി റുക്കൂഇ ചെയ്യുന്ന സമയത്ത് പല ആളുകളും റുക്കൂഇ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്താറില്ല. കൈകൾ ഉയർത്തേണ്ട നമസ്കാരത്തിലെ നാല് പ്രബല സമയങ്ങളുണ്ട്, സുന്നത്തുകളുണ്ട് കൈകൾ ഉയർത്തേണ്ടത്. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, നമസ്കാരത്തിലെ എൻട്രി, ആ തുടക്കം, പ്രവേശനം, ആ സമയത്ത് കൈകൾ ഉയർത്തണം. ഉയർത്തേണ്ട രൂപം പറഞ്ഞിട്ടുണ്ട്. ഒന്നാകെ ആകാശ ലോകത്ത് നിന്ന് ഇങ്ങനെ തലക്ക് മുകളിൽ നിന്ന് കൈയെടുത്ത് കൊണ്ടുവരലല്ല, അതേപോലെ താഴത്തു നിന്ന് എടുത്ത് കെട്ടലുമല്ല, മറിച്ച് ചെവിക്ക് ഉയരാതെ ചുമലിന് താഴാത്ത രൂപത്തിലായിരിക്കണം. കിബിലക്ക് നേരെ ഉള്ളം കൈ പിടിച്ചുകൊണ്ടായിരിക്കണം കൈകൾ ഉയർത്തിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത്, പറയേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കൈകൾ ഉയർത്തണം. രണ്ട്, റുക്കൂഇലേക്ക് പോകുന്ന സമയത്ത് കൈകൾ ഉയർത്തണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഉയർത്തിയതുപോലെ കൈ ഉയർത്തിക്കൊണ്ടായിരിക്കണം റുക്കൂഇലേക്ക് നമ്മൾ പോകേണ്ടത്. മൂന്നാമത്തേത് സമിയല്ലാഹു ലിമൻ ഹമിദ, അത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇഅ്തിദാലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോഴും കൈകൾ ഉയർത്തണം. ഉയർത്തേണ്ട രീതിയൊക്കെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് ഉയർത്തിയതുപോലെ തന്നെ അതേ അളവിൽ അതേ രീതിയിൽ. നാലാമത്തേത് തശഹ്ഹുദിൽ നിന്ന് രണ്ടാമത്തെ റക്കാഴത്ത് കഴിഞ്ഞ് മൂന്ന് റക്കാഴത്തോ നാല് റക്കാഴത്തോ ഉള്ള നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്കാഴത്ത് കഴിഞ്ഞ് ഇടയിൽ അത്തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്കാഴത്തിലേക്ക് ഉയരുന്ന സമയത്ത് കൈ ഉയർത്തിക്കൊണ്ടായിരിക്കണം മൂന്നാമത്തെ റക്കാഴത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതും ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതും. ചില ആളുകൾ എല്ലാ റക്കാഴത്തിലും ഉയരുമ്പോഴൊക്കെ കൈ ഉയർത്തിയിട്ട് കെട്ടുകയാണ്, അതിൻ്റെ ആവശ്യമില്ല, കൈ ഉയർത്തേണ്ട ആവശ്യമില്ല, അങ്ങനെ കൈ ഉയർത്തി കെട്ടേണ്ടതില്ല. മറ്റു ചില ആളുകൾ കൈ ഉയർത്തി കൈ കെട്ടേണ്ട സമയത്ത് കെട്ടുന്നുമില്ല. റുക്കൂഇലേക്ക് പോകുന്ന സമയത്ത് കൈ ഉയർത്താതെ നമ്മളങ്ങനെ സൂറത്തൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് കൈ താഴത്തേക്ക് ഇട്ടിട്ട് ആണ്ട് റുക്കൂഇലേക്ക് പോവുകയാണ്, അത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയല്ല. അല്ലേ, നമസ്കാരത്തിൻ്റെ പൂർണ്ണതക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിലല്ലേ നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പൊ ഹദീസുകളിലൂടെ പ്രവാചകൻ ചെയ്ത ഒരു സംഗതി പ്രവാചകന്റെ പ്രവൃത്തിയായി, വാക്കായി, മൗനാനുവാദമായി പ്രവാചക വചനങ്ങളിലൂടെ വന്നിട്ടുണ്ട് എങ്കിൽ
സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതേ രൂപത്തിൽ നിങ്ങളും നമസ്കരിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ നമസ്കരിച്ച നമസ്കാരത്തിന്റെ രൂപങ്ങൾ, നമസ്കാരത്തിനടക്കുള്ള ഓരോ കാര്യങ്ങളും നിർവഹിച്ചത് സഹിയായ ഹദീസിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ നിർവഹിക്കണം. അപ്പൊ റുക്കൂഇലേക്ക് പോകുന്ന സമയത്ത് കൈകൾ ഉയർത്തിക്കൊണ്ടായിരിക്കണം റുക്കൂഇലേക്ക് പോകേണ്ടത്. ഇനി റുക്കൂഇ ചെയ്യുന്ന സമയത്ത് കൈകൾ എവിടെയാണ് വെക്കേണ്ടത്? നമുക്കറിയാം കാൽമുട്ടിലാണ് വെക്കേണ്ടത്. കാൽമുട്ടിൽ കൈകൾ വെക്കും, അത് വിരലുകളൊക്കെ അകറ്റിപ്പിടിച്ച് കൈകൾ വെക്കണം എന്ന രൂപത്തിൽ തന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ റുക്കൂഇ ചെയ്യുന്ന സമയത്ത് മുതുകും അല്ലെ, നമ്മുടെ പിന്നെ പുറംഭാഗവും തലയും ഒരേ രൂപത്തിൽ വരിക എന്ന്, ശിരസും അതേപോലെ തന്നെ മുതുകും പുറംഭാഗവും ഒക്കെ ഒരു രൂപത്തിൽ. ചില ആളുകളൊക്കെ പിന്നെ റുക്കൂഇ നിർവഹിക്കുന്ന സമയത്ത് അവർക്ക് തോന്നിയ രൂപത്തിലാണ്, ചില ആളുകൾ ഖിബ്ലയിലേക്കൊക്കെ നോക്കുകയെന്ന് വിചാരിക്കും. കാരണം റുക്കൂഇ ചെയ്തിട്ട് തല ഇങ്ങനെ ഒരു പ്രത്യേക ആക്ഷനിലാണ്. മറ്റു ചില ആളുകൾ തല ഒന്നാകെ സുജൂദാണോ റുക്കൂആണോ എന്ന് തോന്നാത്ത രൂപത്തിൽ ഒന്നാകെ കുമ്പിടുകയാണ്, റുക്കൂഇ ചെയ്യുകയാണ്, പ്രണമിക്കുകയാണ്, അങ്ങനെയല്ല. അത് പ്രവാചകൻ ആ പറഞ്ഞ രൂപത്തിൽ അങ്ങനെ പിന്നെ രണ്ടും തലയും അതേപോലെ തന്നെ മുതുകുമൊക്കെ ഒരേ രൂപത്തിൽ വരുന്ന പിന്നെ രൂപത്തിലായിരിക്കണം റുക്കൂഇ ചെയ്യേണ്ടത് എന്നാണ്. മറ്റു ചില ആളുകൾ റുക്കൂഇ ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണോ, ഇനി ആരോഗ്യപരമായിട്ട് പ്രയാസമുള്ളത് കൊണ്ടാണോ, അതല്ല അലസത വരുത്തുന്നത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി എന്ന ഉദാസീന ചിന്ത കൊണ്ടാണോ എന്നറിയില്ല, റുക്കൂഇ ചെയ്യുമ്പോൾ മിക്ക ആളുകളും ഈ പുതിയ കാലത്ത് അവരൊക്കെ അവരുടെ കാൽമുട്ടുകൾ ഉള്ളിലേക്ക് നിവർത്തിക്കൊണ്ടല്ല പുറത്തേക്കാക്കിക്കൊണ്ടാണ്. എന്നാലേ റുക്കൂഇ ചെയ്യാൻ സുഖമാണ്, പ്രത്യേകിച്ച് പ്രയാസമോ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഈസി വാക്ക് ഓവർ എന്നൊക്കെ പറയുന്നത് പോലെ കാൽമുട്ട് പുറത്തേക്ക് തള്ളിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അങ്ങനെ റുക്കൂഇ ചെയ്യുകയാണ്. അങ്ങനെയല്ല, കാൽമുട്ടുകൾ ബാക്കിലോട്ടാണ് വരേണ്ടത്. പിന്നെ ഊരവേദനയും പ്രശ്നവും ഡോക്ടർ പറഞ്ഞ് അങ്ങനെ കൺസൾട്ടൊക്കെ ചെയ്തിട്ട് പ്രയാസമുള്ള ആളുകൾ ആ രൂപത്തിലൊക്കെ സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ട് വലിയ പ്രയാസം ഉണ്ടാക്കണ്ട. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അത് മതത്തിന്റെ കർമ്മശാസ്ത്ര ബേസാണ്, ആത്മീയതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, മതം പ്രായോഗികമാണ്. ഇന്നദ്ദീന യുസ്റുൻ, മതം എളുപ്പമാണ്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കുക, പ്രയാസം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളോടും അള്ളാഹു അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ കൽപ്പിച്ചിട്ടില്ല എന്നാണ്. എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ വേദന ഉണ്ടാകുമ്പോഴേക്ക്, ഒരു തലവേദന ഉണ്ടാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ തണുപ്പ് കൂടുന്ന സമയത്ത് തയമം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആളുകൾ വരെയുണ്ട്. ആ വളരെ ലാഘവത്തോടുകൂടി കർമാനുഷ്ഠാന മസലകളിൽ എളുപ്പം കണ്ടെത്തുന്നവരുമുണ്ട്. അങ്ങനെയായി തീരരുത്, ഒരു നിലക്കും നമുക്ക് ചെയ്യാൻ കഴിയില്ല. റുക്കൂഇന്റെയൊക്കെ വാജിബായ രൂപം മിനിമം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് കാൽമുട്ട് സ്പർശിക്കാൻ പറ്റുന്ന വിധത്തിലെങ്കിലും കുനിയണം എന്നാണ്. അതാണ് അതിൻ്റെ വാജ്, അതിൻ്റെ ഒരു നിർബന്ധ രൂപം റുക്കൂഇന്റെ. നമ്മളിങ്ങനെ പിന്നെ കുനിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ കൈ കൊണ്ട് കാൽമുട്ട് സ്പർശിക്കുന്ന രൂപത്തിലെങ്കിലും പരമാവധി ചെയ്യാൻ നോക്കണം. അതും ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് അവർക്ക് പറ്റാവുന്ന വിധത്തിൽ നിർവഹിക്കാവുന്നതാണ്. ഏതായാലും അതിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ പിന്നെ പുറംഭാഗവും അതേപോലെ തന്നെ തലയും ഒരേ രൂപത്തിൽ വരുന്ന, നമ്മുടെ കാൽമുട്ടുകൾ ഉള്ളിലേക്ക് നിവർത്തി നിർത്തിക്കൊണ്ട് നിർവഹിക്കുന്ന രൂപമാകണം. കുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെ, മദ്രസകളൊക്കെ തുറന്ന് മതപഠനവുമായി ബന്ധപ്പെടുത്തി കുട്ടികൾ മദ്രസയിൽ നിന്ന് നമ്മളും കുട്ടികളൊക്കെ നമസ്കാരത്തിന്റെ രൂപം പഠിച്ചെടുത്ത് റുക്കൂഇ ഉസ്താദുമാരെ നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഏത് രൂപത്തിലാണ് എന്ന് ആലോചിക്കുക. ഇന്ന് യുവപ്രായത്തിലുള്ളതും കൗമാരപ്രായത്തിലുള്ളതും അതേപോലെ തന്നെ പിന്നെ ബാലപ്രായത്തിലുള്ള വളർന്നു വരുന്ന ചെറിയ കുട്ടികളടക്കം റുക്കൂഇ ചെയ്യുന്ന സമയത്ത് അവരുടെ കാൽമുട്ടുകൾ പുറത്തേക്ക് വെച്ചുകൊണ്ട് വളരെ ഈസിയിൽ വളരെ കൂളായിട്ട് ആ കർമ്മം നിർവഹിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ആരോഗ്യപരമായ പ്രശ്നം അവർക്കില്ല, പക്ഷേ ചില സംഗതികൾ ഡിസോർഡർ ആയിട്ട് അവർ ശീലിച്ചു വരികയാണ്. ചെറുപ്പത്തിലെ റുക്കു അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരുന്നതിനനുസരിച്ച് ഒരിക്കലും ആ ശീലം മാറ്റാൻ കഴിയുകയില്ല എന്ന് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനിയോ റുക്കൂഇ ചെയ്യുമ്പോൾ അതൊരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്, അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കേണ്ട സമയമാണ്. റുക്കൂഇൽ പ്രാർത്ഥന ദിക്റുകൾ നിർവഹിക്കാനുണ്ട്. സഹിയായ ഹദീസുകളിൽ പല പ്രാർത്ഥനകളും റുക്കൂഇൽ ചൊല്ലാവുന്നതായി വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ദിക്റുകൾ, മൂന്ന് പ്രാർത്ഥനകൾ പങ്കുവെക്കുകയാണ്. പ്രവാചകന്റെ ഹദീസിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിൽ കാണാം, അദ്വിമു, നിങ്ങൾ റുക്കൂഇലായിരിക്കെ പടച്ച റബ്ബിനെ മഹത്വപ്പെടുത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ റുക്കൂഇൽ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അദീം. സുബ്ഹാന റബ്ബിയൽ അദീം സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തവണയെങ്കിലും ചൊല്ലുക, അതിൽ കൂടുതലും ചൊല്ലാവുന്നതാണ്.
ഇബ്നു ദിക്റുകളൊക്കെ ചൊല്ലി ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്നത് ഉത്തമവുമാണ്. മൂന്ന് വട്ടം ചൊല്ലാം, അഞ്ച് വട്ടം ചൊല്ലാം, ഏഴ് വട്ടം ചൊല്ലാം, പക്ഷേ അത് ഒറ്റയാക്കുക. അതിൻ്റെ കാരണം ഇന്നല്ലാഹ വിത്തുറുൻ, അല്ലാഹു ഏകനാണ്, യുഹിബ്ബുൽ വിത്തറ, ഏകനായിരിക്കുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഒന്നാമത്തെ ദിക്ർ റുക്കുഉിൽ ചൊല്ലാവുന്നത് സുബ്ഹാന റബ്ബിയൽ അലീം. എന്താണ് അതിൻ്റെ ആശയം? അത് ചൊല്ലുന്ന സമയത്ത് ആശയം നമ്മുടെ മനസ്സിലുണ്ടാകണം. അർത്ഥബോധമില്ലാതെ എന്ത് ചൊല്ലിയിട്ടും മാറ്റം ഉണ്ടാകൂല, അള്ളാഹിനെ കുറിച്ചുള്ള വഖാറത്ത് ഉണ്ടാകൂല, ആ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളും അള്ളാഹും തമ്മിലുള്ള സംഭാഷണമാണ്, പങ്കുവെക്കലാണ് നമസ്കാരമെങ്കിൽ ആ ഒരു ഫീലിങ്ങോ തോന്നലോ അനുഭവമോ നമ്മുടെ നമസ്കാരത്തിൽ ഉണ്ടാവുകയില്ല. മഹാനായ എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനാകുന്നു. സുബ്ഹാന റബ്ബിയൽ അലീം, മഹാനായ എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനാകുന്നു. ഓരോ തവണ ചൊല്ലുന്ന സമയത്തും ഈ അർത്ഥം ആലോചിക്കണം. രണ്ടാമത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന ഒബിഹംദിക്ക അല്ലാഹുമ്മഗ്ഫിർലീ സുബ്ഹാനകല്ലാഹുമ്മ. അല്ലാഹുവേ നീയാണ് പരിശുദ്ധൻ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുമ്മഗ്ഫിർലീ എനിക്ക് നീ പൊറുത്തു തരയണമേ. വളരെ പ്രബലമായ മറ്റൊരു പ്രാർത്ഥനയാണ്. മക്കാ വിജയം നടന്ന് സൂറത്തു നസ്റും ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ആ സൂറത്തിന്റെ അവസാന ഭാഗത്തുണ്ട് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ആ സൂറത്തിന്റെ അവസാന ഭാഗത്ത് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം ആശ്ലേഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സന്തോഷകരമായ രംഗം പ്രവാചകരെ താങ്കൾ കാണുന്ന സമയത്ത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ രക്ഷിതാവിന്റെ സ്തുതി കൊണ്ട് ആ റബ്ബിനെ താങ്കൾ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കണം. വസ്തഗ്ഫിറു, ആ റബ്ബിനോട് പാപമോചനം തേടുകയും ചെയ്യണം, അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി നിങ്ങൾക്ക് കണ്ടെത്തേക്കാം. ഈ ആയത്ത് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രവാചകൻ റുക്കുഉിലും സുജൂദിലും അധികരിപ്പിച്ച ദിക്റാണ് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന ഒബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. ഈ ദിക്റിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലിമു മഹത്വപ്പെടുത്തണം എന്ന ഭാഗമുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീയാണ് പരിശുദ്ധൻ. എന്നിട്ട് നമുക്ക് വേണ്ട സംഗതിയുമുണ്ട്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഓ ബിഹംദിക നിനക്കാണ് സർവസ്തുതിയും, അല്ലാഹുമ്മഗ്ഫിർലീ എനിക്ക് നീ പൊറുത്തു തരയണമേ. അപ്പോൾ നമുക്ക് വേണ്ട പാപമോചന തേട്ടവും അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിധേയപ്പെട്ട വിനയമുള്ള അടിമയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധിപ്പെടുത്തുന്ന ഭാഗവും അതിലുണ്ട്. അപ്പോൾ ഇത് നിർവഹിക്കാം. നമ്മളൊക്കെ അങ്ങനെ നമസ്കരിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ സുബ്ഹാന റബ്ബിയൽ അലീം മൂന്നുവട്ടം ചൊല്ലിക്കഴിഞ്ഞല്ലോ, എന്താണ് ഇമാമ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഇമാമ് ചൊല്ലുന്നത് ഈ ദിക്റാണ്, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന ഉബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അത് മൂന്ന് തവണ ചൊല്ലാണ്. അപ്പം നമ്മൾ എളുപ്പത്തിലുള്ള ആ ദിക്റും ചൊല്ലാം, കുഴപ്പമില്ല. അപ്പം അത് ചൊല്ലിയിട്ടും തീരാത്തതിൻ്റെ കാരണം ഇതാണ് എന്ന് നമ്മൾ അറിയണം. മാത്രവുമല്ല, പ്രാരംഭ പ്രാർത്ഥനകൾ നമ്മൾ പലതും പഠിച്ച് പല നമസ്കാരങ്ങളിൽ മാറ്റി മാറ്റി ചൊല്ലുന്നത് പോലെ, അതേപോലെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ വിവിധ സൂറത്തുകളൊക്കെ മനഃപ്പാഠമാക്കിയിട്ട് പല നമസ്കാരങ്ങളിലും പല സൂറത്തുകൾ പാരായണം ചെയ്ത് അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നത് പോലെ, നമ്മൾ റുക്കുഉ് ചെയ്യുന്ന സമയത്ത് ഓരോ റുക്കുഉിലും ഓരോ നമസ്കാരത്തിലുമൊക്കെ പ്രബലമായ സഹിയായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള ദിക്ർ ദുആകൾ നിർവഹിക്കാവുന്നതാണ്. അതല്ലാതെ എല്ലാ കാലത്തും സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് മാത്രം ചൊല്ലേണ്ടതില്ല, ഒന്ന് മാറ്റി ചൊല്ലാവുന്നതാണ്. കാരണം ആ അതാത് പ്രാർത്ഥനകളിൽ അടങ്ങിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രാർത്ഥന സബ്ബൂഹുൻ ഖുദ്ദൂസു റബ്ബുൽ മലായികത്തി വർറൂഹ്. സബ്ബൂഹൻ, പടച്ച റബ്ബിനാണ് അങ്ങേയറ്റത്തെ പ്രകീർത്തനമുള്ളത്, മഹത്വമുള്ളത്. ഖുദ്ദൂസുൻ, അവനാണ് അങ്ങേയറ്റം പരിശുദ്ധനായിട്ടുള്ളത്. റബ്ബുൽ മലായികത്തി വർറൂഹ്, അവനാണ് മലക്കുകളുടെ രക്ഷിതാവ്. വർറൂഹ് യഅനി ജിബ്രീൽ, റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീലാണ്. അപ്പോൾ ജിബ്രീലിൻ്റെയും മലക്കുകളുടെയും റബ്ബായ റബ്ബാണ് ഏറ്റവും പരിശുദ്ധവാൻ, അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ. ഈ ആശയമുള്ള ദിക്റുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ പഠിച്ച് നമ്മുടെ റുക്കുഉകളിൽ വ്യത്യസ്ത പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഉച്ചരിക്കുക, പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ റുക്കുഉ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിഷ്കർഷയും നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇബാദത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തി നമസ്കാരത്തിന്റെ റുക്കനായി നിശ്ചയിച്ചിട്ടുള്ള റുക്കൂ ഭക്തിയോടെ സൂക്ഷ്മതയോടെ പൂർണ്ണതയോടെ നിർവഹിക്കുന്ന വിനയാന്വിതരായ വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى الله. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. سنهم نرنا سهودري سهودن ماري അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ള ഇഖ്ലാസുള്ള ഈമാനുള്ള ഇഹ്തിസാബുള്ള വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുകയാണ്. മക്കളുടെ മതപഠന മേഖലയിലും ഭൗതിക പഠന വിഷയത്തിലുമൊക്കെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് രക്ഷിതാക്കൾ. രണ്ട് ലോകത്തും വിജയം വരിക്കണം എന്നാഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സവിശേഷതയും അതാണ്. ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ റബ്ബന ആത്തിനാ ഫിദ്ദുന്യാ ഹസന وفي الاخره حسنه وقنا عذاب النار. ربنا ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന ഫി ദുനിയ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണം, പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ നൽകണം, പരലോകത്തെ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. ബഹുവചന രൂപത്തിൽ അല്ലാഹുവിനോട് നമ്മളൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുനിയാവിൻ്റെ നന്മ, ഖൈർ, ഹലാലായത്, ഇസ്സത്തുള്ളത് നമുക്കും മക്കൾക്കുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പക്ഷേ പുതിയ കാലത്ത് നമുക്കൊക്കെ അറിയാം, മക്കളുടെ മതപഠന മേഖലയും ഭൗതിക പഠന വിദ്യാഭ്യാസ മേഖലയുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മതപഠന സംരംഭങ്ങൾ പല വിധത്തിലുള്ള പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളും മതപഠശാലകളും അതേപോലെ തന്നെ മദ്രസാ സംവിധാനങ്ങളുമൊക്കെ നടത്തുന്ന മാനേജ്മെൻ്റ് വളരെ ആവർത്തിച്ച് ജാഗ്രതയോടെ ആലോചിക്കേണ്ട, കാലോചിതമാക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. കുട്ടികൾക്ക് മതവിജ്ഞാനം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ മദ്രസാ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ അതൊക്കെ മാറി, അതൊക്കെ കാലത്തിനനുസരിച്ച് ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ അതിൽ വരുത്തി, എന്ത് വരുത്തിയാലും നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത് മതബോധമാണ്. മതബോധം എന്ന് പറഞ്ഞാൽ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് ഉപദേശിച്ച ഉപദേശം സൂറത്തു ലുഖ്മാനിൽ എല്ലാ രക്ഷിതാക്കളും ഈ സീസണിൽ ആ അധ്യായം ഒന്നെടുത്ത് വായിക്കണം. മൊബൈലിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ അമാനി തഫ്സീറൊക്കെ കിട്ടും. പ്ലേ സ്റ്റോറിൽ കയറിക്കഴിഞ്ഞ് അമാനി തഫ്സീർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഓഫ്ലൈനിൽ ഉപയോഗിക്കാൻ കഴിയും. സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് വായിക്കുക, തഫ്സീർ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കുക. മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്ത് ഏതൊക്കെ വിധത്തിലാണ് എന്നതിനെക്കുറിച്ച് അതിൽ ചർച്ചയുണ്ട്. ഒരു മഹാപണ്ഡിതൻ തൻ്റെ മകൻക്ക് കൊടുത്ത സാരോപദേശങ്ങളുണ്ട്. അതിലൊന്ന് അഖീദയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു നിലക്കു നീ ശിർക്ക് ചെയ്യരുത് എന്ന് പറയുക. രണ്ടാമത്തേത് അനുഷ്ഠാന മുറയെക്കുറിച്ചാണ്. അതിൽ തന്നെ നമസ്കാരം നിലനിർത്താൻ പറയുകയാണ്. മൂന്നാമത്തേത് സ്വഭാവ സംസ്കാരത്തെക്കുറിച്ചാണ്. നല്ല സ്വഭാവവും നല്ല വ്യക്തിത്വവും നല്ല പെരുമാറ്റവും ഉള്ളവനായി നീ മാറണം എന്ന് പറയുകയാണ്. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇതാണ് ടോട്ടാലിറ്റി ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ സമഗ്രത, പൂർണ്ണത. എന്താണ് ഞാൻ ഇസ്ലാമിക ജീവിതം നയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വിശ്വാസം പ്ലസ് അനുഷ്ഠാന മുറകൾ പ്ലസ് അവ രണ്ടിൽ നിന്നും ലഭിക്കുന്ന സദാചാര ധാർമ്മിക സ്വഭാവ സവിശേഷതകൾ പാലിച്ച് ഒരു നല്ല മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. പലപ്പോഴും അതിന് സാധിക്കണില്ല. അങ്ങനെ മദ്രസയിലൊക്കെ പഠിച്ച് ജുമാക്കൊക്കെ പങ്കെടുത്ത ആളുകൾ തന്നെയാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിനനുസരിച്ച് ഗതിമാറി സഞ്ചരിച്ച് അവസാനം ഒരുത്തനെ വെട്ടിക്കൊന്ന് അട്ടപ്പാടിയിൽ കൊണ്ടുപോയിട്ട് ബാഗിൽ നിക്ഷേപിച്ചു എന്ന വാർത്ത വായിച്ചിട്ടാണ് ഇന്ന് ഈ മിമ്പറിലേക്ക് കടന്നു വരുന്നത്. ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എത്രമേൽ മൃഗീയമായി കൊണ്ടിരിക്കണം. മൃഗമല്ല, കാരണം മൃഗങ്ങൾ അങ്ങനെ ചെയ്യൂല. അത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഏഴാം അധ്യായം സൂറത്ത് അഅ്റാഫിൻ്റെ 179-ാമത്തെ ആയത്തിൽ മനുഷ്യൻ അധപ്പതിക്കുന്നതിനെക്കുറിച്ച് പടച്ചറബിൻ്റെ കലാമ് പറഞ്ഞപ്പോൾ ഉലായിക്കല്ലാൻ ആം, അവർ കന്നുകാലികളെപ്പോലെയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ബൽഹുമല്ലേ,
അതിനേക്കാളും അധപ്പതിച്ചവരാണ് എന്ന രൂപത്തിലാണ്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കോലത്തിലും മനുഷ്യൻ മാറും. അതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടത് ആത്മീയത കൊടുത്തുകൊണ്ടാണ്. ആത്മാർത്ഥമായ ആത്മീയ ചിന്തകൾ പകർന്നു കൊടുക്കാൻ കഴിയണം. അതിൽ വലിയ പങ്ക് വഹിക്കുന്നത് മദ്രസാ സംവിധാനങ്ങളാണ്. പക്ഷേ മദ്രസാ സംവിധാനങ്ങൾ പല പ്രദേശങ്ങളിലും നാടുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ഐറ്റത്തിലാണ്. ഒന്ന്, അത് ഡെയിലി സംവിധാനം എന്ന നിലക്കാണ്. ഡെയിലി പ്രഭാത സമയത്ത് നമ്മുടെ മക്കള് അല്ലേ വൃത്തിയായി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മദ്രസയിലേക്ക് പോകുക. ഒരൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറും മതം പഠിക്കുക. അതിൽ വിശ്വാസം അനുഷ്ഠാനം ആചാരങ്ങളും ദിക്കറുകളും ദുആകളും തിലാവത്തും ഖുർആനൊക്കെ എന്ത് ചെയ്യാണ് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളും ഭൗതിക പഠനമനുസരിച്ചും ഡെയിലി മദ്രസാ സംവിധാനം ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് സമയമില്ലാതായി, കുട്ടികൾക്ക് അത്രയും സമയമില്ലാതായി. എന്നാലും ഡെയിലി മദ്രസകളുണ്ട്, അപ്പം അതിൽ നിന്നുള്ള പഠനം നടക്കുന്നുണ്ട്. പക്ഷേ ആ പഠനം പ്രൊഡക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് ആലോചിക്കുക. രണ്ടാമത്തേത്, അതല്ലെങ്കിൽ പിന്നെ ഹോളിഡേ സിസ്റ്റാണ് അഥവാ അവധിക്കാല മദ്രസകളാണ്. സ്കൂളില്ലാത്ത സമയത്ത് കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മതപഠന സംരംഭങ്ങളാണ്. അതിൽ നമ്മൾ മക്കളെ പറഞ്ഞയക്കും. അതിൽ ഈ ഒരു കൊല്ലം കൊണ്ട് ഡെയിലി മദ്രസയിൽ നിന്ന് കിട്ടേണ്ട സംഗതി ഹോളിഡേ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഡെയിലി ആയിരുന്നാലും ഹോളിഡേ സിസ്റ്റം ആയിരുന്നാലും ഒക്കെ നമ്മുടെ വീട്ടിലൊരു മദ്രസ വേണം. നമ്മുടെ വീട്ടിൽ ഒരു പ്രാക്ടിക്കൽ ആൻഡ് തിയറി മദ്രസ വേണം. നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ മദ്രസ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രഭാത സമയം, വീട്ടിലെ പ്രദോഷ സമയം, വീട്ടിലെ രാത്രി സമയങ്ങൾ, നമ്മൾ മക്കളുമായുള്ള സമയങ്ങൾ, ഇതിലൊക്കെ മതം പഠിപ്പിക്കുന്ന അനുശാസനകൾ പാലിക്കാൻ നമുക്ക് കഴിയണം. പ്രാക്ടിക്കലായിട്ടുള്ള സംഗതി വീട്ടിൽ നിന്ന് നടക്കണം. സുന്നത്ത് നോമ്പ് വീട്ടിലുണ്ടാകണം. അതേപോലെ നമസ്കാരത്തിലെ നിർവഹണങ്ങൾ ഉണ്ടാകണം. സുന്നത്ത് വീട്ടിലും നിർബന്ധം പള്ളിയിലും. അതേപോലെ തന്നെ ഖുർആനിൻ്റെ പാരായണം ഉണ്ടാകണം. പ്രാർത്ഥനകൾ, രോഗി സന്ദർശനങ്ങൾ, യാത്ര കുട്ടികളുമായി ഒന്നിച്ചു പോവുകയാണെങ്കിൽ ജമ്മും കസറും നമസ്കാരങ്ങൾ. ഈ മദ്രസയിൽ പഠിച്ചത് കുട്ടികൾ പ്രയോഗവൽക്കരിക്കുന്നുണ്ട്, വീട്ടിൽ അതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത മുതിർന്ന രക്ഷിതാക്കളുടേതാണ്. രണ്ടാമത്തേത് തിയറിയാണ്. മക്കൾ ഒരുപാട് ആശയങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. ഹോളിഡേ ആയിരുന്നാലും ഡെയിലി മദ്രസ ആയിരുന്നാലും ഈ ആശയമൊക്കെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്തണം. അള്ളാഹിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കണം. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധനങ്ങൾ നടക്കണം. ആനുകാലികമായി ഇസ്ലാം വിമർശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. അതേപോലെ ഹജ്ജിൻ്റെ സീസണെത്തുമ്പോൾ തൻ്റെ മക്കൾക്ക് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ യു പി സ്കൂൾ മദ്രസയിൽ ഹജ്ജ്, നമസ്കാരം, സക്കാത്ത്, നോമ്പ് ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആ പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സാമാന്യ ധാരണ തൻ്റെ മക്കൾക്കുണ്ടായിട്ടുണ്ട് എന്ന ഒരു തിയറി ഡിസ്കഷൻസ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അല്ലേ, ഭൗതിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസത്തിൽ നമ്മൾ നിരന്തരമായി ഇടപെടണം. ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാനും അത് ചോദിക്കാനും പലപ്പോഴും നമുക്ക് കഴിയണമെന്നില്ല. പക്ഷെ ആത്മീയ വിദ്യാഭ്യാസത്തിൽ പിതാവും മാതാവും ചെയ്യേണ്ടത് തന്നെയാണ്, മകനും മകളും ഒക്കെ ചെയ്യേണ്ടത്. അവിടെ ഒരു കൂടിയാലോചന നടത്താൻ കഴിയും. ഇനി രണ്ടാമത്തേത്, അപ്പം അതിൻ്റെ ഒരു ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തേത് റിസൾട്ട് വന്നു, എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നു. കുട്ടികളുടെ ഉന്നത പഠനത്തെക്കുറിച്ച് കൂലങ്കുശമായ ചർച്ചകൾ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളും മീഡിയകളും ചാനലുകളും വാട്സപ്പ് വീഡിയോകളൊക്കെ നോക്കുമ്പോൾ ഉയർന്ന പഠനവുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ, പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ വാക്കാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മുടെ മക്കൾ ഭൗതികമായ പടവുകൾ കയറുന്നതിൻ്റെ കൂടെ ആത്മീയമായ പടവുകൾ ഇറങ്ങുന്ന വിധത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കരുത് നമ്മൾ സെലക്ഷൻ നടത്തേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കരുത് നമ്മുടെ മക്കളെ നമ്മൾ വിടേണ്ടത്. വലിയ വിദ്യാഭ്യാസം കൊടുത്ത് പിതാവ് മരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് വീട്ടിലേക്കെത്തി സ്വന്തം പിതാവിന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന പോലും ഉച്ചരിച്ച് നമസ്കരിക്കാനുള്ള ധൈര്യമില്ലാത്ത വിധത്തിലേക്ക് നമ്മുടെ മക്കളുടെ ആത്മീയ പഠനം ശോഷിക്കാൻ പാടില്ല, ദുർബലമായി തീരാൻ പാടില്ല. അപ്പൊ ഭൗതിക പഠനത്തിന്റെ കൂടെ ആത്മീയത മറക്കാത്ത രൂപത്തിലുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണം. പിന്നെ കോഴ്സുകൾ സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കണം. പുതിയ കാലത്തുള്ള കൾച്ചറൽ ഡിസോർഡർ, സാംസ്കാരിക ഡിസോർഡറുകൾ നമ്മൾ തിരിച്ചറിയണം. എവിടെ കൊണ്ടുപോയി ആക്കിക്കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിലുള്ള കേടുപറ്റാതെ നമ്മുടെ മക്കൾക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ടൗണിലാണ് ഒപ്പം പഠിച്ചിരുന്ന കൂട്ടുകാർ ഒരു കൂടെ പഠിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കിയത്. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മക്കൾക്ക് ഭൗതികമായ കാര്യങ്ങളിലും
കൃത്യമായിട്ടുള്ള ബോധനങ്ങൾ നമ്മൾ കൊടുക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ആത്മീയമായും ഭൗതികമായും പഠിപ്പിക്കുക പഠിക്കുക എന്ന് പറയുന്നത് ഫളുൽ ഇൽമ് അറിവിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ അധ്യായങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ വളരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ ഓരോ മുസ്ലിമിൻ്റെയും സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ് അറിവ് നേടിയെടുക്കുക എന്നത്. ഏതറിവും നേടാം. ഏത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ, ഏത് സമവാക്യങ്ങളും പഠിക്കാം, ഏത് കെമിസ്ട്രിയും പഠിക്കാം, ഏത് ബയോളജിയും പഠിക്കാം. പക്ഷേ പഠനമൊക്കെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിലായിരിക്കുക. അവിടെയാണ് ആത്യന്തികമായ സുരക്ഷിതത്വവും സെക്യൂരിറ്റിയും സമാധാനവും സംതൃപ്തിയും ധാർമ്മികതയും നിലനിൽക്കുക എന്ന് നമ്മളെങ്കിലും മിനിമം തിരിച്ചറിയണം. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല. അധാർമികതയുടെ പേക്കൂത്തുകളുണ്ടായി അതിൽ അകപ്പെട്ടതിന് ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല. കൃത്യമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അഖീദയുടെ കാര്യം ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിട്ട് കോഴ്സ് തീരട്ടെ, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അതുവരെ യേശു ക്രിസ്തുവിൻ്റെ പിന്നെ ബിംബത്തിൽ ചെന്നുകൊണ്ട് തലകുനിച്ചോട്ടെ, അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഉച്ചരിച്ചോട്ടെ. ബി എഡ് തീരാനല്ലേ, എൻജിനീയറിംഗിലെ എൻട്രൻസ് കോച്ചിങ് തീരുന്നത് വരെയല്ലേ. അങ്ങനെയുള്ള ഒരു നിലപാട് ഒരിക്കലും വിശ്വാസിക്കില്ല. വിശ്വാസം സംരക്ഷിച്ച് ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ച് സ്വത്വം സംരക്ഷിച്ചിട്ടായിരിക്കണം നമ്മുടെ പഠനവും ജീവിതവും ഒക്കെ മുന്നോട്ട് പോകേണ്ടത്. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് അതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആലോചനകളിലും ആസൂത്രണങ്ങളിലും നടപടിക്രമങ്ങളിലുമൊക്കെ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ ദൈശനികമായും വിദ്യാഭ്യാസപരമായും വൈജ്ഞാനികമായും ആത്മീയമായും അന്തസ്സും ഇസ്സത്തുമുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണാനന്തര ജീവിതത്തിലും മക്കൾ ഉപകാരപ്പെടുന്ന രക്ഷിതാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് സാഫല്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും നമുക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകൾ നീ പുറത്തു മാപ്പാക്കി തരയണമേ നാഥ. സർവ സൽക്കർമ്മങ്ങളും നീ സ്വീകരിച്ച് അതിൻ്റെതായ പ്രതിഫലം നൽകി അവയിലൂടെ ഞങ്ങളുടെ സ്വർഗ പ്രവേശനം നീ എളുപ്പമാക്കി തരയണമേ നാഥ. മാറാ രോഗങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്ന ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ, അള്ളാഹുവെ അവർക്കെല്ലാം നീ ശമനം നൽകണമേ നാഥ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ